ജോസഫ് ആഴക്കൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് ആഴക്കൻ, എങ്ങനെയാണ് സർക്കാർ വിജ്ഞാപനത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? അത് എന്തും ചെയ്യുമല്ലോ ഈ സർക്കാർ, തെരഞ്ഞെടുപ്പിലേക്ക് പോകും. പ്രതിപക്ഷത്തെ എത്രമാത്രം ഏതെല്ലാം തരത്തിൽ മോശമാക്കാൻ കഴിയുമോ അതിനൊക്കെ ഉള്ള ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ സംസ്ഥാന ഹൈക്കോടതി അത് തടഞ്ഞിരിക്കുന്നതാണ്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് പല ഏജൻസികളെ, ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു, വേറെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അവർക്ക് ആർക്കും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവരൊരുപാട് ലീഗൽ ഒപ്പീനിയനൊക്കെ തേടിയിട്ടുള്ളതാണ്. ആ ലീഗൽ ഒപ്പീനിയനിലൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കേസല്ല ഇത് എന്ന്. അങ്ങനെയുള്ളൊരു കേസ് ഇപ്പോൾ CBIക്ക് വിട്ടുകൊടുത്തോണ്ട് CBI എന്തോ ഞങ്ങൾ CBIക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, CBI അന്വേഷിക്കാത്തതാണ്, അല്ലെങ്കിൽ CBI ഒത്തുകളിക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പ്രചരണം, അതിനുവേണ്ടി നടത്തുന്ന ഒരു നാടകം എന്നുള്ളതിനപ്പുറത്ത് ഇതിന് ലീഗലായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിലനിൽപ്പോ ഉള്ളൊരു കാര്യമല്ല ഇത്. പിണറായി വിജയനെതിരെ SNC ലാവ്ലിൻ കേസിൽ വിജിലൻസ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തപ്പോ ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ ആഴ്ചയാണ് CBIക്ക് കേസ് വിട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയത്. അതിന് സമാനമായിട്ടുള്ള രീതിയിലാണോ ഇപ്പോൾ പിണറായി വിജയൻ തിരിച്ചടിച്ചിരിക്കുന്നത് എന്ന് പറയാനാവില്ല. അത് CBI എൻക്വയറി നടത്തി അദ്ദേഹത്തെ പ്രതിയായി തന്നെ കണ്ടെത്തുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് നമുക്കറിയാമല്ലോ ജുഡീഷ്യൽ നടത്തിയ ജുഡീഷ്യറിയിൽ നടത്തിയ അട്ടിമറിയൊക്കെ അതിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ സുപ്രീം കോടതിയിൽ അത് അപ്പീൽ പോയിരിക്കുന്നത്. ഇതുവരെ ജുഡീഷ്യറിയിൽ നടത്തിയ അട്ടിമറിയെ കൊണ്ടാണോ പിണറായി വിജയൻ അതിൽ പ്രതിയല്ല എന്ന നിലയിൽ കോടതി വിലയിരുത്തിയത്? കോടതി അതിലെ മെറിറ്റിലേക്ക് പോയില്ലല്ലോ. കോടതി അതിലെ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ലാവ്ലിൻ കമ്പനിയും അതിന്റെ വൈസ് പ്രസിഡന്റ് ക്ലോസ് ലാൻഡലിനെ ഒക്കെ കേസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കേസ് അത് പിന്നെ സെപ്പറേറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്. അതോടുകൂടിയല്ലേ ആ കേസിന്റെ നിലനിൽപ്പില്ലാതെ വന്നു. ജുഡീഷ്യൽ അട്ടിമറി മൂലമാണോ പിണറായി വിജയൻ ജുഡീഷ്യറിയിൽ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണോ അത് ജഡ്ജിമാരെ സ്വാധീനിച്ചത് കൊണ്ടാണെന്നാണോ താങ്കൾ പറയുന്നത് എന്ന്? അത് പിണറായി വിജയനാണോ ആരാ ഇടപെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അട്ടിമറി നടന്നിട്ടുണ്ട് ജുഡീഷ്യറിയിൽ, ഒരുപാട് കഥകളുണ്ട്. അല്ല ജുഡീഷ്യൽ കഥ എല്ലാം പറയാനല്ലല്ലോ നമ്മൾ ശ്രീവിച്ച ചർച്ചയിൽ പറഞ്ഞത്. താങ്കളുടെ വിശ്വാസം എന്താണ് ശ്രീ ജോസഫ് ആഴക്കൻ? അതിലൊക്കെ വളരെ പിന്നെ നമ്മുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ പുതിയ ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പല ഇടപാടുകളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ താങ്കൾ പറയുന്നു ജുഡീഷ്യറിയിൽ ഒരു അട്ടിമറി നടത്തിയിട്ട് പിണറായി വിജയൻ ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടാണ് ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കുന്ന ഈ സംവിധാനം ഉണ്ടായത്. ജഡ്ജിമാരെ സ്വാധീനിക്കാതെ എങ്ങനെയാണ് ജഡ്ജിമാരെ വിധി എഴുതുക? പല രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസിന്റെ നാൾവഴികളിൽ പല തരത്തിലുള്ള ഇടപെടലുകൾ, ഇപ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ ആ കേസിന് വേണ്ടി സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇന്ന് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ, സ്റ്റേറ്റ് അറ്റോർണി, ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇതിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഒടക്ക് അന്യായം കൊടുത്തിട്ടുള്ള ഒരു വക്കീലിനെ വരെ എന്ന് വെച്ചാൽ ഒരു കേസ് ഒരു ബെഞ്ചിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ജഡ്ജിയുമായി ബന്ധമുള്ള ഒരു ആ വക്കീലിനെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ചിട്ട് ആ കേസ് ആ ബെഞ്ചിൽ നിന്ന് മാറ്റാൻ ആ ഉപയോഗിച്ച ഒരു വക്കീലുണ്ട് ഒടക്കന്യായം കൊടുത്ത്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ജുഡീഷ്യറിയിൽ വളരെ പ്പെട്ട ഒരു പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥനായിട്ടിപ്പുണ്ട്. ഞാൻ ആരാണെന്ന് പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് നാടകങ്ങളൊക്കെ അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അത് ഉന്നകോടതിയിലല്ല, നമുക്ക് ആദ്യം വിജിലൻസിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു, പിന്നീട് വിചാരണ കോടതി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു, പിന്നീട് ഹൈക്കോടതി വിചാരണ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പോലും ഇത് രണ്ട് കോടതികൾ വിട്ട കേസാണ്, ഇനി എന്തെങ്കിലും മെറിറ്റ് പുതുതായി കൊണ്ടുവന്നാൽ മാത്രമേ ഈ കേസ് പരിഗണിക്കാൻ പോലും കഴിയൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇത്രയും കോടതികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് പിണറായി വിജയൻ? കുറ്റക്കാരനാണല്ല എന്നല്ലല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് ബൈഫക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ യഥാർത്ഥത്തിലുള്ള പിന്നെ പണം കൊടുത്തു എന്ന് പറയുന്നത് ഒപ്പിട്ടു എന്ന് പറയുന്നതുമായ ആളെ ഇവിടെ കൊണ്ടുവരാനോ അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ക്രൂശവിസ്താരം നടത്താനോ അങ്ങനെ ഇവിടെ കൊണ്ടുവരാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലേ? പിണറായി വിജയനെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുകയും
കൊണ്ടുവരാൻ കഴിയാത്തവരെ വെച്ച് ബൈഫർക്കേറ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. കൊണ്ടുവരാൻ കേസ് ബൈഫർക്കേറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ബാക്കി കാര്യങ്ങളുമായിട്ട് ബാക്കി പകുതി കേസുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതെ, രണ്ടും രണ്ട് രീതിയിലാണ്. പകുതി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ അതിൽ കുറ്റക്കാരനല്ല എന്ന് വിചാരണ കോടതിയും കണ്ടെത്തി, ഹൈക്കോടതിയും കണ്ടെത്തി. അല്ല, കുറ്റക്കാരനല്ലെന്നല്ല, അദ്ദേഹത്തെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന്, കാരണം ബന്ധപ്പെടേണ്ട ആ കേസിന്റെ അകത്തേക്ക് വന്നില്ലല്ലോ. ശരി, ഞാൻ ആ കേസിനെ കുറിച്ചല്ല ഇപ്പൊ ചോദിക്കുന്നത്. എന്തായാലും താങ്കൾ ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യം ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു കേസിൽ പ്രതിയാകുന്നത് രമേശ് ചെന്നിത്തലക്ക് ഗുണം ചെയ്യുമോ? ഇത് രമേശ് ചെന്നിത്തലക്ക് വേണ്ടി പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളാണോ? അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ് അത്തരത്തിൽ. പിണറായി അവിടെ അച്യുതാനന്ദനാണല്ലോ, ഞങ്ങളല്ലായിരുന്നല്ലോ ഈ കേസിന്റെ. ഞാൻ പറഞ്ഞത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണെന്നാണ് പറഞ്ഞത്. അതെ. അപ്പോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കേസുകൾ, ആറ് കേസുകൾ, അതായത് ആരൊക്കെയാണ് ഇതിലെ കേസിലെ പ്രതികൾ? ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, എ പി അനിൽകുമാർ, അബ്ദുള്ളക്കുട്ടി, അതുപോലെ നമ്മുടെ അടൂർ പ്രകാശ്, ഹൈബി ഇടൻ, ഇത്രയും പേർക്കെതിരെയാണ് കേസ്. ഇവരെല്ലാം പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. പണ്ട് അബ്ദുള്ളക്കുട്ടിയാണ് അതിനകത്ത് ചേരുംപടി ചേരാത്തതെങ്കിൽ ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി കൂടി ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയതോടുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള, അതായത് ഇവിടെ വന്ന് അന്വേഷണ ഏജൻസികൾ താണ്ഡവമാടുമ്പോൾ നിങ്ങൾ ആർത്തിചിരിച്ച് കൈകൊട്ടിയില്ലേ? എന്നാൽ ഇതാ പിടിച്ചോ നിങ്ങളുടെ കേസുകളും കേന്ദ്ര ഏജൻസികൾക്ക് എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ മറുപടി. പിണറായി വിജയൻ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പല പണിയും ചെയ്യും, അതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യം. ഇത് അഞ്ചാറ് വർഷമായിട്ട് പേരുകളിലേറ്റ് വർത്താനം പറഞ്ഞല്ലേ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞിരുന്നല്ലോ. അഞ്ചു വർഷക്കാലം നിയമം എതിരെ ഏത് വഴിക്കാ പോയത്? അദ്ദേഹത്തിന്റെ ഒരു FIR പോലും ചുമതല ഇടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നാണമില്ലല്ലോ. പിന്നെ എന്തിനാ ഈ സ്ഥാനത്തിരിക്കുന്ന അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എടുത്തുണ്ട്? ഈ രണ്ട് വകുപ്പ് വഹിച്ചുകൊണ്ട് അഞ്ചു വർഷത്തോളം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കേസ് കിടന്നിട്ട് അതിവിടെ മര്യാദയ്ക്ക് അന്വേഷിപ്പിക്കാനും കുറ്റവാളികളാണ് എങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും കഴിയാത്ത ഒരാള് എന്റെ കഴിവില്ലായ്മ അതല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോ ഒരു പുതിയ കേസ് CBI ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമുള്ളതിനകത്ത്? ഒരു പ്രാധാന്യവും ഇല്ല. പക്ഷെ എങ്കിൽ പോലും CBI കേസിലെ പ്രതി ആയിരിക്കും ഇനി ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും അടൂർ പ്രകാശും ഒപ്പം തന്നെ എ പി അനിൽകുമാറും ഹൈബി ഇടനും ഒക്കെ. അത് CBI അന്വേഷിച്ച് നോക്കട്ടെ, അത് കേസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ്. അപ്പോ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ CBI ഏറ്റെടുത്തിട്ട് പോലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. ഒരു പ്രമാദമായ രമേശ് ചെന്നിത്തലയെയും ഒപ്പം തന്നെ ഇബ്രാഹിം കുഞ്ഞിനെയും ഒക്കെ പ്രതി ചേർക്കാൻ കഴിയുമായിരുന്നൊരു കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല. രണ്ട് മാറാട് കൂട്ടക്കൊല ഗൂഢാലോചന കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല. അതേ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോഴും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്? അത് കേന്ദ്ര ഗവൺമെന്റിനല്ല, കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും ഇവിടുത്തെ ഒരു പോലീസിനും ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇനി ഇപ്പൊ CBI എടുക്കണോ എന്ന് പറയുന്നത്? അതിൽ അന്താരാഷ്ട്ര മാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് CBI ഏൽപ്പിച്ചത്. അതെങ്ങനെ അന്തർദേശീയ തലത്തിൽ നടന്ന കാര്യം? കേരളത്തിന്റെ മണ്ണിലാണല്ലോ സോളാർ നടന്നെന്ന് പറയുന്നത്. അല്ല, നേരത്തെയുള്ള CBI കേസുകൾ, CBI ഏറ്റെടുക്കാതെ പോയ കേസുകളെല്ലാം തന്നെയും അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മാനദണ്ഡങ്ങൾ ഉള്ള കേസായിരുന്നു. അതുകൊണ്ടാണ് അത് CBI കൊടുത്തത്. പക്ഷേ ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തലയൊക്കെ പ്രതിയാക്കേണ്ടതുകൊണ്ട് അത് CBI മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പോ സോളാർ കേസിനും അതേ ഗതി വരുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, സോളാർ കേസിന് ആ ഗതിയല്ല. സോളാർ കേസിന് പിണറായി വിജയൻ നോക്കിയിട്ട് ഇവിടെ ഒരു കേസ് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. പിണറായി വിജയന്റെ കയ്യിലെ എല്ലാ രാജ്യവും ശക്തിയും മഹത്വവും കയറ്റിരുന്നിട്ട് അങ്ങേരെ 5 കൊല്ലം തലയും കുത്തു നിന്നിട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഓഫീസറെ കൊണ്ട് ഒരു FIR ഇരിക്കാൻ കഴിയാത്ത കാര്യമായിട്ട് അല്ലെ? FIR കിട്ടു, FIR ഇട്ടുകൊണ്ടാണല്ലോ ആ കേസുകൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. FIR മറ്റൊക്കെ കോടതി മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അല്ല, 6 കേസുകൾ അതിൽ FIR ഇട്ടു, അതിൽ മൊഴിയെടുത്തു. ഏറ്റവും ഒടുവിൽ മൊഴിയെടുത്തത് AP അനിൽകുമാറിന്റെയാണ്. അത് എറണാകുളത്ത് മരടിൽ വെച്ചായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഈ കേസ് 5 വർഷമായിട്ട് ഈ ഗവൺമെന്റിന്റെ കയ്യിലിരുന്നിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. അതാ എനിക്ക് ചോദിക്കുന്നത്. വിജ്ഞാപനം ഇറങ്ങി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശ്രീ ജോസഫ് ആഴക്കൻ, ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾക്കതിനൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ
ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർദ്ധക്യത്തിൽ നിങ്ങൾ അവലോകന സമിതി അധ്യക്ഷനാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് കേസിലെ പ്രതിയാക്കിയത്. അല്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ അങ്ങ് നടന്നു പോയനെ, ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ള തോന്നലുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ അധികാരത്തിലിരിക്കുന്ന കക്ഷികൾ, പ്രത്യേകിച്ച് അത് പിണറായി തന്നെ, അത് മോദിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും, എന്ത് വൃത്തികേടും കാണിക്കും എതിരാളികളെ മോശക്കാരാക്കാൻ. അതിനുവേണ്ടി നടക്കുന്ന ഒരു ശ്രമം എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ എന്ത് പ്രാധാന്യം?